സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ദീപ്തസ്മരണകളുമായി ആകർഷകമായ പുൽക്കൂടുകളാണ് ദേവാലയങ്ങളും വീടുകളിലുമെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ബത്ലഹേമിലെ കാലിത്തോഴത്തിൽ യേശുനാഥന്റെ ദിവ്യജനനത്തെ അനുസ്മരിപ്പിക്കുന്ന വലിയ പുൽക്കൂടുകൾ കൗതുകമാവുമ്പോൾ വിപണിയിൽ ലഭ്യമാവുന്ന റെഡിമെയ്ഡ് പുൽക്കൂടുകളും ആഘോഷങ്ങൾക്ക് നിറം പകരുന്നു. ആദ്യകാലങ്ങളിൽ പുൽക്കൂടുകൾ നിർമ്മിച്ചിരുന്നത് പുല്ലുകളും ഇഞ്ചിപ്പുല്ലും വൈക്കോലും പനയോലയും തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് പുൽക്കൂടെന്ന പേര് ആവിർഭവിച്ചത്. ഉണ്ണീശോ, മറിയം, ഔസേപ്പ്, പിന്നെ മൂന്ന് രാജാക്കന്മാർ, ആട്ടിടയന്മാർ, ആടുമാടുകൾ, മാലാഖ തുടങ്ങിയവയുടെ രൂപങ്ങൾ പുൽക്കൂടുകളിൽ ഉണ്ടായിരിക്കും. അലങ്കാരമായി നക്ഷത്രങ്ങളും ബലൂണുകളും മറ്റും തൂക്കിയിടുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ പുൽക്കൂടുകളുടെ രൂപത്തിനും നിർമ്മാണ വസ്തുക്കൾക്കും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുൽക്കൂട് നിർമ്മിക്കുന്നവരുടെ കലാപരമായ ഭാവനകൾ പുൽക്കൂടുകളിൽ ദൃശ്യമാണ്. ഇന്ന് പുൽക്കൂട് നിർമ്മാണം ഒരു കലാരൂപമായി വളർന്നിരിക്കുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവം മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്തുമസും. ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് സെൻറ് മേരീസ് ലാലം പഴയ പള്ളിയുടെ SMYM നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ പുൽക്കൂടൊരുക്കി. പുൽക്കൂട് നിർമ്മാണത്തിന് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോൺ പാക്കരമ്പേൽ നേതൃത്വം നൽകി. യൂണിറ്റ് അംഗങ്ങളായ റിനു, സിബിൻ, ടിജോ, അമൽ, ആർലോൺ, റോജിൻ തുടങ്ങിയവർ പുൽക്കൂട് നിർമ്മാണത്തിൽ പങ്കാളികളായി. നാടും നഗരവും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഉണ്ണീശോയുടെ പിറവിക്ക് വേണ്ടി ഓരോ മനസ്സും ഒരുങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരുക്കമാണ് പുൽക്കൂട്. പുൽക്കൂട് ഒരുക്കുവാനായിട്ട് പ്രായ ഭേദമന്യേ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളുമെല്ലാം ഒരേ ശുഷ്കാന്തിയിലൂടെ വീടും ദേവാലയങ്ങളും ചുറ്റിയിറങ്ങുകയാണ്. ദേവാലയത്തിലും ഓരോ ഭവനങ്ങളിലും പുൽക്കൂട് ഒരുക്കിക്കൊണ്ട് ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനായിട്ട് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ദൈവത്തിൽ മൂന്നാളുകളുണ്ടെന്ന് നമുക്കറിയാം. അതിലെ രണ്ടാമത്തെ ആളായ ഈശോമിശിഹ മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ദൈവം മനുഷ്യനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് ദിനത്തിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന നമുക്ക് ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. ഓരോ പുൽക്കൂടും നിർമ്മിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശവും അത് തന്നെയാണല്ലോ. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കുവാനായിട്ട് ഓരോ വീടും പുൽക്കൂടുകൾ ഒരുക്കുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു ഇന്ന് നമ്മളുടെ മനസ്സുകളിലാണ് പിറക്കേണ്ടതെന്ന വലിയ സന്ദേശം എല്ലാവരുടെയും മനസ്സിൽ നിറയ്ക്കുകയാണ് ദേവാലയങ്ങളിലും വീടുകളിലും ഒരുക്കുന്ന നയനമനോഹരമായ പുൽക്കൂടുകൾ. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.